ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗാർഡൻ ബോയ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മത്തൻ കൊണ്ട് രണ്ട് വെറൈറ്റി ഡിഷസാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മത്തൻ അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്കും മത്തം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് തീരെ തിരിയില്ല. അപ്പോൾ നമുക്ക് മത്ത ഒരു അട പോലത്തെയും പിന്നെ ഒരു അപ്പം പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പം നമുക്ക് മത്തനെടുത്ത് അതൊന്ന് പകുതിയാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വിത്തൊക്കെ കളഞ്ഞിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് മുറിക്കാം. അപ്പോൾ ഇത് പച്ചക്കറിയുടെ സീസണൊക്കെ അല്ലേ, എല്ലാവരും വീട്ടിൽ തന്നെ മത്തൻ നട്ടുപിടിപ്പിച്ചിട്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മത്തൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ തീരെ ഒട്ടും മനസ്സിലാവില്ല ഇത് മത്തൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോൾ കഷ്ണങ്ങളാക്കി മുറിച്ച മത്തൻ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് ആവിൽ വേവിക്കാം. അപ്പോൾ മത്തം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. ഈ പരുവത്തിൽ ഒന്ന് ഉടച്ചു കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും മത്തൻ്റെ ഉടച്ചെടുത്തതും ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ഒന്ന് ഒരു നുള്ളുപ്പും ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളം മത്തനിലെ ഉടച്ചതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കരയും നെയ്യും തേങ്ങയും നിലങ്കടലയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് മാവിൻ്റെ ഉള്ളിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. Thank you.
ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണ പറ്റാത്തവർക്ക് ആവിയിലിട്ട് വേവിക്കുകയും ചെയ്യാം. ബാക്കി വന്ന മാവിലേക്ക് ഞങ്ങൾ അരിപ്പൊടി ചേർത്തിട്ട് അടയാക്കി ചുട്ടെടുക്കുന്നുണ്ട്.